ശേഷം മടങ്ങിയെത്താമെന്ന് തോന്നുന്നു. ശരി, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. ഈ മോൻസൺ മാവുങ്കൽ കേസിൽ കെ പി സി സി അധ്യക്ഷനെ പ്രതി ചേർത്തതിൽ ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഉറപ്പായും വി ഡി സതീശനിൽ നിന്നും പ്രതീക്ഷിക്കണം. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തനിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിജിലൻസ് കേസ്, ഇതെല്ലാം അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വി ഡി സതീശൻ കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുന്നു. ആരോപണങ്ങളുടെ ശരശയ്യയിൽ കിടക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ട് കള്ളക്കേസുകൾ എടുത്ത് ഈ ആരോപണങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതിൻ്റെ ഫോക്കസ് മാറ്റാൻ വേണ്ടി മനഃപൂർവ്വമായി ശ്രമം നടത്തിയ, ഇന്നലെ കെ പി സി സി പ്രസിഡന്റിനെതിരായി എടുത്ത കേസ് കള്ളക്കേസാണ്. കെ പി സി സി പ്രസിഡന്റിന് യാതൊരു പങ്കുമില്ലാത്തൊരു കേസിൽ യഥാർത്ഥത്തിൽ നന്നായി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റി സ്വന്തക്കാരനെ ആയ ഒരു ഉദ്യോഗസ്ഥനെ തിരികെ കയറ്റി ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി പല സാക്ഷികളെയും ഭീഷണിപ്പെടുത്തി മൊഴി കൊടുപ്പിച്ചിട്ടാണ് ഇങ്ങനെയൊരു കേസുണ്ടാക്കിയിരിക്കുന്നത്. ആ കേസിൻ്റെ അടിത്തറ തന്നെ പോകും. കാരണം അദ്ദേഹം പാർലമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്ന് പറഞ്ഞ് പണം വാങ്ങിപ്പിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം പാർലമെന്റ് അംഗം പോലും ആകാത്ത സമയത്താണ് പാർലമെന്റിലെ കേന്ദ്ര പബ്ലിക് പാർലമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്ന് പറയുന്നത്. അന്ന് അദ്ദേഹം പാർലമെന്റ് അംഗം പോലുമല്ല. ഇപ്പൊ 10 കോടി രൂപ കൊടുക്കാൻ പോയ ഈ ബിസിനസ്സുകാര് പാർലമെന്റ് അംഗം പോലും അല്ലാത്ത സുധാകരൻ പാർലമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് കമ്മിറ്റിയിൽ അംഗമായിരുന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? അപ്പൊ ഇത് വേറെ കള്ളക്കേസാണ്, വെറുതെ കള്ളക്കേസാണ്. കഴിഞ്ഞ ദിവസം എനിക്കെതിരായി കേസെടുത്തു, ഇപ്പോൾ കെ പി സി പ്രസിഡന്റിനെതിരായി കേസെടുത്തു. അദ്ദേഹം ധരിച്ചിരിക്കുന്നത് എന്താ, ഞങ്ങളെല്ലാം പേടിച്ചു പോകുന്നതാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അകത്തു പോകേണ്ട ആളാണ്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി 100 ദിവസം ജയിലിൽ കിടന്നു. അത് ബി ജെ പിയുമായിട്ടും സംഘപരിവാറുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് രക്ഷപ്പെട്ടു. എവിടെ വിജിലൻസിന്റെ കേസ്, ലൈഫ് മിഷൻ കോഴയെ കുറിച്ച് 20 കോടി രൂപ കിട്ടിയപ്പോൾ 9.5 കോടി രൂപ 46% കമ്മീഷൻ അടിച്ച കേസാണ് ലൈഫ് മിഷൻ. അതിന്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാകേണ്ട കേസാണ് ആ കോഴ കേസിൽ. അദ്ദേഹത്തിന് അതിന്റെ പങ്ക് കിട്ടിയിട്ടുള്ള ആളാണ്, അതിലുണ്ടായിട്ടില്ല. ഇപ്പോ AI ക്യാമറയെ കുറിച്ചും കെ ഫോണിനെ കുറിച്ചും ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ മകന് ബന്ധുവിന് ബന്ധമുള്ള കമ്പനിയെ കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായി. ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല, ഒരു അന്വേഷണം പോലും നടത്തിയില്ല, ഒരു അന്വേഷണം പോലും നടത്താൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഗുരുതരമായ 100 കണക്കിന് കോടി രൂപ ഇൻവോൾവ് ആയിട്ടുള്ള അഴിമതി കേസാണ്, ഒന്നും അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. കോവിഡ് കാലത്തെ മെഡിക്കൽ പർച്ചേസിനെ കുറിച്ച് അന്വേഷിച്ചില്ല, ഒരു കേസും അവരെടുത്തില്ല. ഞങ്ങളാണ് ലോകായുക്തയിൽ പോയിരിക്കുന്നത്. അതുപോലെ ആന്തൂരിലെ സോജൻ ആത്മഹത്യ ചെയ്ത കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഇപ്പൊ ഇന്നലെ സംസാരിച്ച ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയ്ക്കെതിരായിട്ട് കേസെടുക്കുന്നതാണ്, എടുത്തില്ല, ഒരു കേസും എടുത്തില്ല. SFIയുടെ നേതാവ്, തിരുമല നടത്തിയ നേതാവ് തിരുവനന്തപുരത്ത് വെറുതെ കിടക്കുകയാണ്. കേസെടുത്തിട്ടും അയാൾക്കെതിരായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല. അപ്പൊ പോലീസ് ഇവിടെ SFI സംസ്ഥാന സെക്രട്ടറി ആൽമാ പരീക്ഷ എഴുതാതെ പാസ്സായി എന്നുള്ള കേസ് വന്നു, ഗസ്റ്റ് ലെക്ചറാണെന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തു, അവരെ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് നിരവധി കേസുകളുടെ പരമ്പരയാണ്. മുഖ്യമന്ത്രിക്കെതിരായി, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായി, ഭരണകക്ഷിയിലെ പലർക്കും എതിരായി ഉള്ളത്. ബ്രഹ്മപുരം മാലിന്യത്തിന് തീ കൊടുത്തതാണ് ഒരു CPM നേതാവിന്റെ ബന്ധുവായിട്ടുള്ള ആൾ, എന്നിട്ട് അന്വേഷണം പോലും ഇല്ല, ഒരു കേസ് കൊടുത്തില്ല, എവിടെ പോയി അന്വേഷണം? അപ്പൊ സ്വന്തക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയും എതിരാളികളെ മുഴുവൻ, എതിർ ശബ്ദങ്ങളെ, അതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്, ആരെങ്കിലും CPMനെ ആക്ഷേപിച്ചാൽ, ആരെങ്കിലും സർക്കാരിനെ ആക്ഷേപിച്ചാൽ, SFIയെ ആക്ഷേപിച്ചാൽ അവർക്കെതിരെ ഇനിയും കേസെടുക്കുമെന്ന്, അതാണ് ഭീഷണിയാണ്. മാധ്യമ വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഈ മോൺസൺ മാവുങ്കലിന്റെ കേസിൽ കേസെടുത്തല്ലോ, മോൺസൺ മാവുങ്കലിന് വിശ്വാസ്യത കൊടുത്തൊരു പത്രം ഉണ്ടല്ലോ ദേശാഭിമാനി. എന്താണ്, ശബരിമലയുടെ കാലത്ത് വിവാദമുണ്ടായ സമയത്ത് മോൺസൺ മാവുങ്കൽ കൊടുത്ത ചെമ്പോല, ശബരിമലയുടെ ചരിത്രം പറയുന്ന ചെമ്പോല ഇതാണ് എന്ന് പറഞ്ഞ്
ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ച ദേശാഭിമാനിക്കെതിരായിട്ട് എന്താ കേസെടുക്കാത്തത്? വ്യാജ ചെമ്പോലയായിരുന്നു, മോൻസൺ മാവുങ്കൽ കൊടുത്ത വ്യാജ ചെമ്പോല. അത് ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ പ്രസിദ്ധീകരിച്ച് ജനങ്ങളെ കബളിപ്പിച്ചതിന് ആ പത്രത്തിനെതിരായിട്ട് എന്തുകൊണ്ട് കേസെടുത്തില്ല? ഇപ്പോൾ കെ സുധാകരനെതിരായി, കെ പി സി പ്രസിഡന്റിനെതിരായി കേസെടുക്കാൻ വരുന്നവർ എന്തുകൊണ്ട് ദേശാഭിമാനിക്കെതിരെ കേസെടുത്തില്ല? ഞാനിപ്പോൾ മാധ്യമങ്ങളിൽ കണ്ടത് മോൻസൺ ബാവുങ്കൽ തന്നെ പറഞ്ഞു ഈ കേസ് അന്വേഷിച്ചാൽ മുഖ്യമന്ത്രിയുടെ അന്നത്തെ പി എസും അതുപോലെ അന്നത്തെ ഡി ജി പി അകത്തു പോകുന്നതാണ്. മോൻസൺ ബാവുങ്കലിന്റെ വീട്ടിൽ പോയി മറ്റേ സിംഹാസനത്തിൽ ഇരുന്ന ആളുകളെ കുറിച്ച് ഒരു അന്വേഷണം ഇല്ല. അവർക്ക് വിശ്വാസ്യത കൊടുത്തത് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളാണ് ഇയാൾ ഈ വിശ്വസി ക്രെഡിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ. അല്ലാതെ അവിടെ ചികിത്സയ്ക്ക് പോയ ആളുകളെയല്ല കേസെടുക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അവിടെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് സെലിബ്രിറ്റികൾ അവിടെ ചികിത്സയ്ക്കായി ചെന്നിരുന്നത് തെറ്റിദ്ധരിച്ചാണ് ചെന്നത്. ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ചെന്നത്, അവിടെ ചെന്നത് ഒരുപാട് ആളുകൾ അവിടെ പോയി. അവർക്ക് വിശ്വാസ്യത കൊടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അവർക്കെതിരായിട്ടൊരു കേസുമില്ല. ആ ഒരു ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തു, അയാൾക്കെതിരായിട്ടൊരു കേസുമില്ല. എന്നിട്ട് ഇല്ലാത്ത കേസ് കെ പി സി സി പ്രസിഡന്റിനെതിരെ ഉണ്ടാക്കിയാണ്. ഇതെങ്ങോട്ടുള്ള പോക്കാണ്? ഇതെല്ലാവരെയും ഭയപ്പെടുത്തി ഞങ്ങളാരും മിണ്ടാതിരിക്കുമെന്നാണോ മുഖ്യമന്ത്രിയുടെ ധാരണ? മുഖ്യമന്ത്രി ഏത് ലോകത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്? ഈ ഗ്രഹത്തിലാണെന്നല്ല ജീവിക്കുന്നത് അദ്ദേഹം. ഈ കേസെടുത്താൽ പ്രതിപക്ഷ നേതാവിനെതിരായി, കെ പി സി സി പ്രസിഡന്റിനെതിരായി ഒക്കെ കേസെടുത്താൽ ഞങ്ങൾ ഇനി ഒന്നും മിണ്ടില്ല. അയ്യോ ഞങ്ങൾക്കെതിരായി കേസെടുത്തു, അതുകൊണ്ട് ഇനി പിണറായി വിജയനെതിരായി ഗവൺമെന്റിനെതിരായിട്ടും ഞങ്ങൾ ഇനി ഒന്നും സംസാരിക്കില്ല എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കേസെടുത്ത് പഠിപ്പിക്കാൻ നോക്കുന്നത്? നിയമം നിയമത്തിൻ്റെതായ രീതിയിൽ പോകും. ഞങ്ങൾ കെ പി സി സി പ്രസിഡന്റിനെതിരായ എടുത്ത കേസ് രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും. ഒരു സംശയം കാര്യത്തിൽ വേണം. ഇരട്ട നീതിയാണ് നാട്ടിൽ, ഇരട്ട നീതിയാണ് കൊടുക്കുന്നത്. യഥാർത്ഥ കുറ്റവാളികൾക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. ഈ പോലീസ്, കേരളത്തിലെ പോലീസ് ഇത്രമാത്രം അതിന്റെ വിശ്വാസ്യത തകർത്തല്ലോ. ഈ പ്രതികളെല്ലാം റോഡിലൂടെ നടക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റാതെ കൈകാലികൾ കൂട്ടിക്കെട്ടപ്പെട്ട് പൂച്ചുവിലം കിട്ടി നടക്കുകയാണ് കേരളത്തിലെ പോലീസ്. ഈ സംസ്ഥാനത്തിന്റെ പോലീസ് ചരിത്രത്തിൽ പോലീസ് ഇത്രമാത്രം അധപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പാർട്ടി ഓഫീസിൽ നിന്നും കീത്തൂരം വാങ്ങി മാത്രം ജോലി ചെയ്യുന്ന പോലീസായി കേരളത്തിലെ പോലീസ് അധപതിച്ചു. കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി നിർത്തുകയാണ്. കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാർ, ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് എന്തിനും വഴങ്ങുന്ന, എന്തും ചെയ്യാൻ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരികയാണ്. വരട്ടെ, ഇവിടെ നാട്ടിൽ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ നേരിട്ടോളാം. രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിട്ടോളാം. നിയമ നടപടിയാണ്, അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതിയിൽ ഞങ്ങൾ ഈ ആഴ്ച തന്നെ ഫയൽ ചെയ്യും, കേസ് കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ പ്രോസസ് കംപ്ലീറ്റ്, എ ക്യാമറ ആണ്. അതിനുശേഷം കെ ഫോൺ ഉണ്ട്, അടുത്ത ആഴ്ച ഞങ്ങൾ മൂവ് ചെയ്യും. ഞങ്ങൾ ഡിലേ വന്നത് കോടതി തുറക്കാൻ ഉള്ള താമസം കൊണ്ടാണ് ഡിലേ വന്നത്. ഇപ്പൊ ഞങ്ങൾ സ്പീഡാക്കി. അതെ അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഇത് മനഃപൂർവ്വമായിട്ട് ചേർക്കുകയാണ്, മനഃപൂർവ്വമായിട്ട് ചേർക്കുകയാണ്. മനഃപൂർവ്വമായിട്ട് ഒന്ന് രണ്ട് പേരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി മൊഴിയൊടുപ്പിച്ചിരിക്കുകയാണ്. പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തി ഫാബ്രിക്കേറ്റ് ചെയ്തൊരു കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ അന്ന് പാർലമെന്റ് എന്താ കേസ്? എന്താണ് പാർലമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് കമ്മിറ്റി അംഗമായ ഞാൻ നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഡൽഹിയിൽ നിന്ന് ചെയ്തു തരാം എന്ന് വാക്കു പറഞ്ഞു തന്ന അദ്ദേഹം പാർലമെന്റ് അംഗം പോലുമല്ല. ആ സമയത്ത് പാർലമെന്റ് അംഗമല്ലാത്തൊരാള് പാർലമെന്റിന്റെ പബ്ലിക് ഫിനാൻസ് കമ്മിറ്റി അംഗമായ ഞാൻ എല്ലാം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ആളുകളാണോ? ഈ 10 കോടി കൊടുത്തെന്ന് പറയുന്ന ആളുകൾ സുധാകരൻ അന്ന് എം പി അല്ല ഈ പറയുന്ന സമയത്ത്. അപ്പൊ തന്നെ കള്ളക്കേസാണ് ആ കേസ്. ആ ഫ്രണ്ട് അഭിനീഷ്യോ അതിന്റെ തുടക്കത്തിൽ തന്നെ അത് ഇല്ലാതായി ആ കേസ്, അത് പറഞ്ഞപ്പോ തന്നെ. എന്നിട്ട് വെറുതെ വാർത്തകൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. കാരണം എം ശിവശങ്കർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം അവിടെ ഈ ഖജനാവ് കൊള്ളയടിക്കുകയായിരുന്നു ഈ വൻ പദ്ധതികളിലൂടെ. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസായിരുന്നു എന്ന് വ്യക്തമായതല്ലേ? സ്വന്തം ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താൻ വേണ്ടി തുറന്നിട്ട് കൊടുത്ത മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അതുപോലെ സാധാരണക്കാർക്ക് വീട് വയ്ക്കാൻ കൊടുത്ത കേസ്, അതിൽ നിന്ന് 46% കമ്മീഷൻ മേടിച്ച
അതിന്റെ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹമാണ് പ്രതികൂട്ടിൽ യഥാർത്ഥത്തിൽ നിൽക്കുന്നത്. എന്നിട്ട് തോക്ക് തിരിച്ചു വെച്ച് നോക്കുക. അല്ലല്ല, അത് അതിനെ കുറിച്ചല്ലേ അന്വേഷിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞല്ലോ. ഈ പറയുന്ന പ്രതിയായിട്ടുള്ള ആള് പറഞ്ഞു കെ സുധാകരൻ ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല. ശരിയായി അന്വേഷിച്ചാൽ മുഖ്യമന്ത്രിയുടെ അന്നത്തെ പി എസും അതുപോലെ ഡി ജി പി ആകത്തു പോകുന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. അതെല്ലാം അന്വേഷിക്കേണ്ടത്, അതിനെ കുറിച്ചെല്ലാം അന്വേഷിക്കേണ്ടത്. ഇവരെല്ലാം അവിടെ ആയിരുന്നല്ലോ, ഇവരെല്ലാം അവിടെ ആയിരുന്നു, അവിടെ സ്ഥിരമായിട്ട് ക്യാമ്പായിരുന്നു ഇവരെല്ലാവരും. അവരെല്ലാം കേരളത്തിലെ ഡി ജി പിയും സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആ വീട്ടിൽ പോയാൽ പിന്നെ ആ വീടിന് ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല. നാച്ചുറലായിട്ട് ആളുകൾ വിശ്വസിക്കുന്നുണ്ടാ പോലീസ് അറിയാൻ പാടാത്ത വല്ലതും ഉണ്ടോ? പോലീസ് തന്നെ വിശ്വാസ്യത കൊടുത്തതല്ലേ ഈ മുഖ്യമന്ത്രിയുടെ ഡി ജി പി അല്ലേ അവിടെ പോയിരുന്നത്? വളരെ പ്രധാനപ്പെട്ട സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, എന്നിട്ട് ഇതിലൊന്നും പങ്കില്ലാത്ത ആളുകളെ അവർക്കെതിരായിട്ട് കള്ളക്കേസെടുക്കുകയാണ്. എന്തും നടക്കുമെന്നുള്ളതാണ് ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ എഡിറ്റോറിയൽ എഴുതേണ്ട സ്ഥിതിയിലേക്ക് കേരളത്തിലെ മാധ്യമവേട്ട മാറുകയാണ്. ഇത് ഡൽഹിയിലെ സംഘപരിവാർ നടത്തുന്നതും കേരളത്തിൽ ഇവർ നടത്തുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ആളുകളെ കള്ളക്കേസിൽ കുടുക്കി മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും രാഷ്ട്രീയ എതിരാളികളെയും നിശബ്ദരാക്കാനും ജയിലിലടയ്ക്കാനുമാണ് ശ്രമിക്കുന്നത്. നിരപരാധിയായ കെ പി സി സി പ്രസിഡന്റിനെ ജയിലിലടയ്ക്കാനാണ് നോക്കുന്നത്. കാണാ നമുക്ക്, നടച്ചു നോക്കട്ടെ, കാണാ നമുക്ക്, അപ്പൊ കാണാം നമുക്ക് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും കേരളം പ്രതികരിക്കുന്നത്, നമുക്ക് അപ്പൊ കാണാം. Twenty-six states.